തൃശ്ശൂരിലെ പുലിക്കളി സംഘങ്ങളോട് സർക്കാരിന്റെ അവഗണന. ടൂറിസം വകുപ്പ് നൽകേണ്ട ധനസഹായം രണ്ടു വർഷമായിട്ടും പുലിക്കളി സംഘങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതുമൂലം പുലിക്കളിയിൽ നിന്ന് പിൻവാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകൂട്ടങ്ങൾ. മാറോണ നാളിൽ നഗരവീഥിയെ ചുവടുകളാൽ ത്രസിപ്പിക്കുന്ന പുലിതാളങ്ങൾ ഓർമ്മയാകുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. മടകളിൽ നിന്നുള്ള പുലിയെഴുന്നള്ളിപ്പ് ഭാരിച്ച ചിലവേറിയ ഒന്നാണ്. ടൂറിസം വകുപ്പിന്റെ 2013-2014 വർഷത്തെ ധനസഹായം ഇനിയും കിട്ടിയതുമില്ല. ഒരു പുലിസംഘത്തിന് 100,000 താഴെ ലഭിക്കുമായിരുന്ന തുക അനുവദിക്കുന്നതിലെ അലംഭാവം ഈ കലാരൂപത്തെയാണ് പുറകോട്ടടിക്കുന്നത്. കടബാധ്യതകൾ ഞങ്ങളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പുലിക്കളി ഇറക്കിയിരുന്നില്ല. 2013 ഞങ്ങൾ ഇറക്കിയിട്ട് കടബാധ്യതകൾ വന്ന കടങ്ങളൊക്കെ വീട്ടിയിരിക്കുന്നതും വരുന്നതേ ഉള്ളൂ. ഈ പ്രാവശ്യം തന്നെ ഇപ്പൊ അതേ ഘട്ടത്തിലേക്കാണ് പോകുന്നത്. എല്ലാവരും തീരെ വരുമാനമില്ലാത്ത ഒരു രീതിയിലേക്കാണ്. പിരിവാണെങ്കിൽ തീരെ ഇല്ല, ആരുടെയിൽ നിന്നും കിട്ടണമില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോഴത്തെ പുലിക്കളി നടത്തി വരുന്നത്. ഒരു പുലിസംഘത്തിൽ 40-50 ഇടയിലാണ് പുലികൾ ഉണ്ടാവുക. ഒരു പുലിയെ അണിയിച്ചൊരുക്കണമെങ്കിൽ ചുരുങ്ങിയത് 7,000 രൂപ വരും. നിശ്ചല ദൃശ്യത്തിനും വാദ്യത്തിനുമൊക്കെയായി ചിലവ് വേറെ. ഒരു കാലത്ത് 15-ലേറെ സംഘങ്ങൾ സ്വരാജ് റൗണ്ടിൽ നിറഞ്ഞാടിയിരുന്നു. ഇന്ന് എണ്ണം 6 എത്തിയിരിക്കുന്നു. ചുരുങ്ങിയ ധനസഹായം ഉറപ്പാക്കുമെന്നെങ്കിലുമുള്ള വാക്കുപാലിക്കാൻ ടൂറിസം വകുപ്പ് തയ്യാറായാൽ പുലിസംഘങ്ങൾക്ക് ജീവവായുവാകുമെന്ന് ഉറപ്പ്. റിപ്പോർട്ടർ തൃശൂർ.